ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2 ആണ്ട്ടോ. നമ്മൾ ഓർഗാനിക് ഹെന്ന പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരത് കാണാട്ടോ. ആൻഡ് ഇത് വന്നിട്ട് അതിൻ്റെ പാർട്ട് 2 ആണ്, കാരണം അന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഇനി നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് ഒരു സെലോഫീൻ ഷീറ്റ്, അതായത് നമ്മൾ കോൺ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സെലോഫീൻ ഷീറ്റ്, നമ്മൾ കോണിന് വേണ്ട മെഷർമെൻറ്റിൽ എങ്ങനെയാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇങ്ങനൊരു സെലഫീൻ ഷീറ്റ് എടുക്കുക. ഇതിപ്പോൾ നോർമൽ സെലഫീൻ ഷീറ്റാണ്, ജസ്റ്റ് ഒരു പ്രിൻസ്, ഒരു ബ്ലൂ കളർ പ്രിൻസ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മളതിനെ ഹാഫാക്കി മടക്കുക, അതിനെ ഒന്നും കൂടി മടക്കുക, എന്നിട്ട് നല്ലപോലെ മടക്കിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, സോ എല്ലാവരും നോക്കുക. നമ്മൾ നോർമലി ഞാൻ കോണിൻ്റെ സെലഫീൻ ഷീറ്റിൻ്റെ കോണിൻ്റെ പേപ്പറിൻ്റെ സൈസ് മെഷർമെൻറ്റ്സ് ഞാൻ എടുക്കാറുള്ളത് 8x5, അതായത് ലെങ്ത്ത് 8 cm, വിഡ്ത്ത് 5 cm. ചിലപ്പോൾ 5 തികച്ചുണ്ടായിക്കൊള്ളുന്നൊരു 4.5 അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്, നിങ്ങൾ കോൺ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടോ. പിന്നെ എൻ്റെ സെലഫീൻ കട്ടർ കാണാനില്ല, സോ അതുകൊണ്ട് കട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. സോ അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സൈഡും നേരെ കട്ടായിട്ടില്ലെങ്കിൽ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പറ്റിയ പോലെ പറ്റും. സോ അങ്ങനെ നമ്മളെല്ലാതും കട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഈ സെലഫീൻ ഷീറ്റ് വന്നിട്ട് കുറേ മുന്നത്തെ കേട്ടോ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലഫീൻ ഷീറ്റ് തപ്പിയപ്പോൾ ഒക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഷീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിന് ഇതേപോലെ പ്രീ കട്ട് ചെയ്ത് വെക്കും, അതാകുമ്പോൾ അതൊരു പണി ഉണ്ടാവണം എന്നില്ല, അതായത് പണി ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ പ്രീ കട്ട് ചെയ്തിട്ട് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ പ്രീ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണർ റോൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഈസി ആവും. അല്ലെങ്കിൽ ഈ സെലഫീൻ ഷീറ്റ് കട്ട് ചെയ്ത് കോണർ റോൾ ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. സോ അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ നോർമലി ഇപ്പോൾ മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ യൂസ്ഡ് ആയി അതിനോട്, കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് മെഷർമെൻറ്റ്സ് ഇല്ലാതെ തന്നെ ആ ഒരു സൈസ് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ്ഡ് ആയി നമുക്ക് മെഷർമെൻറ്റ്സ് ഏകദേശം ഈ ഒരു ഇതിലാണ് വരിക എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും മെഷർമെൻറ്റ്സ് എടുക്കണം എന്നില്ല കേട്ടോ. നമ്മുടെ ആ ഒരു ഐഡിയയിൽ അങ്ങനെ കട്ട് ചെയ്ത് പോന്നാൽ മതി. സോ അങ്ങനെ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും കോൺസിനുള്ള ഷീറ്റ്സ് കിട്ടും കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ. സോ ഇങ്ങനെയാണ് നമ്മൾ സെലോഫീന് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇതിനെ നമ്മൾ പ്രീ കട്ടിങ് സെലോഫീൻ ഷീറ്റ് എന്ന് പറയും. ഇനി നമുക്ക് അടുത്തതായിട്ട് കോൺ എങ്ങനെയാണ് റോൾ ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ഷീറ്റ് എടുക്കുക, അതിൻ്റെ തേർഡ് പോർഷൻ അതായത് മൂന്നിലൊരു ഭാഗം നമ്മൾ നമ്മുടെ തമ്പുണ്ട്, ലെഫ്റ്റ് തമ്പുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വരിക. റോൾ ചെയ്ത് വരുമ്പോൾ ഈ കോർണർ അതായത് ഈ കോണിൻ്റെ ടിപ്പ് നല്ല ഷാർപ്പ് എഡ്ജാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതൊന്നും കൂടെ ഷാർപ്പനാകാൻ വേണ്ടിയിട്ട് കോണിൻ്റെ ഉള്ളിലൊന്ന് കൈയിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് നല്ല ആ ടിപ്പ് നല്ല കോർണറായിട്ട് അതായത് നല്ല ഷാർപ്പ് ടിപ്പായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ സെലഫീൻ ഷീറ്റ് അല്ല സോറി ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കോൺസും റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ നമ്മളിത് നമുക്ക് ഒരു 2-3 times ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഈസിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാതും റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും കോൺസിനുള്ളത് കിട്ടും കേട്ടോ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാതും കോൺസ് അടിപൊളിയായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരേ ഇതിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കോൺസും ഒരു സൈസ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, പക്ഷേ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്യണ സമയത്ത് ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സെയിൽ ചെയ്യുന്ന കോൺസ് 25-35 grams ഉള്ളിലാണ് ഉണ്ടാവാറ്. അത് ഞാൻ ചാർജ് ചെയ്യുന്ന പ്രൈസ് 50 rupees ആണ് കേട്ടോ. ഇനി നമ്മൾ നമുക്ക് കോണ് ഫില്ല് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച പേസ്റ്റ് എടുത്തിട്ട് നമ്മളെല്ലാ കോൺസും ഇങ്ങനെ പേസ്റ്റ് ഫില്ല് ചെയ്ത് നമ്മൾ കോൺ ഹോൾഡറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ കോൺസും ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോൺ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സീലിംഗ് ആണ്, സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഓരോരുത്തർക്ക് കംഫർട്ടബിൾ ആയ രീതിയിലാണ് ഓരോരുത്തർ കോണ് സീൽ ചെയ്യുക. അങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ആദ്യം കൊടുത്തിട്ട് പിന്നെ അതിനെ വെർട്ടിക്കലായിട്ട് ഒരു ടേപ്പും കൂടെ കൊടുത്തിട്ട് പിന്നെ അതിനെ രണ്ട് കോർണറിൽ നിന്നും ഉള്ളിലേക്ക് മടക്കിയിട്ട്
ടിപ്പിൽക്ക് പേസ്റ്റ് കൊണ്ടുവരും. അങ്ങനെ ചെയ്യാറുള്ളത് നോർമലി നമ്മൾ ടിപ്പിൽ സാധാരണ എല്ലാവരും ഒരു നീഡിലോ ഒരു ബോൾ പിന്നൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോണ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ചെയ്യാറില്ല, കാരണം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ കോണിൻ്റെ, അതായത് പേസ്റ്റ് വരുന്ന ഹോൾ എത്ര വലുപ്പമാണ്, പേസ്റ്റിൻ്റെ സ്ട്രോക്കിൻ്റെ തിക്ക്നെസ് എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ ഇങ്ങനെയാണ് ഞാൻ കോണ് റോള് ചെയ്യാറുള്ളത്. ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിനെ ടേപ്പ് ചെയ്ത് രണ്ട് സൈഡൊന്നും ഉള്ളിലേക്ക് മടക്കി വീണ്ടും ടേപ്പ് ചെയ്ത് ഓവറോൾ കോണൊന്നും കൂടെ ഫുള്ളായിട്ട് സെലോ ടേപ്പ് ചെയ്ത് സീൽ ചെയ്യും. സോ ബാക്കിയുള്ള കോൺസ് നമുക്കങ്ങനെ സീൽ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കോൺസും സീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ ചില കോൺസ് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ടിപ്പ് ഷാർപ്പാവാതെ ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ടാകും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കോണി ഫിൽ ചെയ്ത് സീൽ ചെയ്യുന്ന സമയത്ത് ടിപ്പിലൂടെ കുറച്ച് പേസ്റ്റ് ഇങ്ങനെ വരുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതിൻ്റെ ടിപ്പിൽ ജസ്റ്റ് ഒരു സെല്ലോ ടാപ്പ് ചെറിയൊരു പീസ് വെച്ച് മടക്കി സെറ്റാക്കി കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് ഞാൻ കോൺ ഉണ്ടാക്കാറുള്ളത്. സോ ഇതൊക്കെയല്ലേ വരാൻ പോണേ. കോൺസിന് ഓർഡേഴ്സ് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം പേജും കൊടുക്കാം, കോൺടാക്ട് നമ്പറും കൊടുക്കാം. ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. റേറ്റും കാര്യങ്ങളും റേറ്റ് 50 രൂപയാണ് വരുന്നത്. ആവശ്യമുള്ളവർ അയച്ചിട്ട് അഡ്രസ്സ് അയച്ചാൽ മതി, നിങ്ങൾക്ക് നിങ്ങൾ അയക്കണ അഡ്രസ്സിൽ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഒരു 1 to 2 days കൊണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. സാൻഡ് ഇത് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞാനിത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റിക്കർ എൻ്റെ ലോഗോൻ്റെ സ്റ്റിക്കറും കൂടെ ഞാനിതിൽ വെക്കാറുണ്ട്. ആൻഡ് നമ്മൾ റീസെല്ലിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കോൺസ് റീസെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഞാൻ കോൺസ് സ്റ്റിക്കേഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ കോൺസ് ഉണ്ടാക്കിയിട്ട് സെൻഡ് ചെയ്ത് തരും ചെയ്യാം കേട്ടോ. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എല്ലാതും സ്റ്റിക്കർ ഒട്ടിച്ച് സെറ്റാക്കാം. ഇനി ആവശ്യമുള്ളവർ നെയിൽ കോൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഹാൻഡ് കോൺസ് ഉണ്ട്, ബ്ലാക്ക് ഹെന്ന ആഫ്റ്റർ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. സോ ആവശ്യമുള്ളവരെല്ലാവരും മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ബ്രൈഡ്സിന് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ കോൺസ് ബ്രൈഡൽ സ്പെഷ്യൽ കോൺസ് നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. സോ ആവശ്യമുള്ളവരാരും മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. സോ അത്രയുള്ളൂ. ഇനി കൂടുതൽ വീഡിയോസും അപ്ഡേറ്റ്സും അറിയണമെന്നുണ്ടെങ്കിൽ യുവർന ഹ്യൂസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.